ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ സമോസയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തത്. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് ഒന്ന് ചതച്ചെടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ അതിന് പെട്ടെന്നൊന്ന് ഇതായി കിട്ടാൻ വേണ്ടി നമ്മളൊരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം എന്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് അധികം വഴന്ന് വരണ്ട, ഒന്ന് ഈ രീതിയിൽ വഴന്ന് വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഞാനൊന്ന് മിക്സായതിന് ശേഷം അതിലേക്ക് ഒരല്പം മല്ലിപ്പൊടി, ഒരല്പം കൂടെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാം, ഒരു അര ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക്, എരിവിനനുസരിച്ച് ഇട്ടാൽ മതി, കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. മസാല നമുക്ക് ഫില്ലിങ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലല്ലേ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ചിക്കൻ്റെ പീസ് ഇങ്ങനെ കടിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ കൈകൊണ്ട് കുഞ്ഞായിട്ടൊന്ന് പിച്ചി ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്, വേവാനൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിലേക്ക് വെക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബൗളിലേക്ക് മൈദമാവ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ച് എടുക്കുക നിങ്ങൾ. പിന്നെ അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നല്ലോണം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഈ സമൂസ അതിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതില്ല കേട്ടോ, ഇത് നമ്മൾ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം എന്ത് ചെയ്ത് കൊടുക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിർബന്ധമില്ല, ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുത്താലും മതി, കുഴപ്പമില്ല. ഇനിയിപ്പം നമ്മൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞു, നമ്മളത് എന്ത് ചെയ്തെടുത്തിട്ടുണ്ട്, ബോൾസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 3 ബോൾസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, പൊടിയൊക്കെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. മുഴുവനായിട്ട് നമ്മൾ പരത്തുന്നില്ല, ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പരത്തി മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ 3 എണ്ണം എന്ത് ചെയ്തെടുക്കുക, അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് അല്പം മാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തത് വെക്കുക. അതിൻ്റെ മുകളിലും എണ്ണ തടവി കൊടുത്ത് അതിൻ്റെ മുകളിലും പൊടി ഇട്ടതിന് ശേഷം അടുത്തതും കൂടെ വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതൊന്ന് നല്ലോണം ഒന്ന് പരത്തിയെടുക്കണം, നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒന്ന് ഇതിൻ്റെ പല ഒന്ന് മാറ്റിയിട്ടുണ്ട്, മാറ്റിയതിൽ നിന്ന് പ്ലേസ് ഇല്ലായിരുന്നു. നന്നായിട്ട് നമ്മളിപ്പം പരത്തിയെടുത്തു, അധികം കട്ടി വേണ്ട, നല്ല കട്ടി നല്ലോണം കുറഞ്ഞ രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടായതിന് ശേഷം എന്ത് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് സമയം, ഒരു 10-30 സെക്കൻഡ് മതിയായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ചിട്ട് കൊടുക്കുക. അധികം അത് വേവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ലെയറായിട്ടും നമുക്കതിങ്ങനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം, വെടിവെച്ചെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം, അതായത് സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ചെയ്താലും മതി. ഇവിടെ നമ്മൾ 3 എണ്ണം ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ആ ഒരു ബോൾ മാവ് എടുക്കുക, എന്നിട്ടിങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമ്മളിതൊന്ന് എന്ത് ചെയ്യണം, സൈഡെല്ലാം കട്ട് ചെയ്ത് സമൂസേൻ്റെ ഷീറ്റിൻ്റെ ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്കിങ്ങനെ നീളത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിവിടെ 6 എണ്ണം ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ്ങും റെഡിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത ശേഷം സമൂസേൻ്റെ ആ ഒരു ഫില്ലിങ് ചെയ്യാനായിട്ട് നമുക്കൊന്നത് മടക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു പ്ലേസിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കുക, ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അധികം ആ മേലെ വരെ കുത്തി നിറച്ച് വേണ്ട, അപ്പം നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ചൊന്ന് മടക്കിയെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെ ആ രീതിയിൽ വരും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മൈദമാവ് അല്പം വെള്ളത്തിൽ കലക്കിയതുണ്ട്, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ബാക്കിയുള്ള അടുത്തും കൂടെ മൈദമാവ് അങ്ങനെ തേച്ച് കൊടുക്കാം. ടാ സൈഡും കൂടെ നല്ലോണം എന്ത് ചെയ്തെടുക്കുക, ഒട്ടിച്ച് എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സമൂസേൻ്റെ ഫില്ലിങ്ങൊക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്തെടുക്കുക, ഫില്ല് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്താണ്, എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്തെടുക്കുക, ഈ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ ഒരു എന്താണ് പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേവാനൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് അത് ഫ്രൈ ചെയ്തെടുക്കുക മാത്രമല്ലേ ഉള്ളൂ. അപ്പം തിരിച്ച് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ എന്താക്കിയെടുക്കുക, നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എണ്ണയിൽ നിന്നും കോരി മാറ്റിവെക്കാം. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ പ്ലേറ്റിൽ വെച്ചിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എണ്ണയൊക്കെ ഇതിൽ നിന്ന് പോകും. അപ്പം റെസിപ്പി ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.